മലയോര മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരേഡിൽ ലിൻഡോ ജോസഫ് എംഎൽഎ സല്യൂട്ട് സ്വീകരിച്ചു. 174 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളി, VMHM ഹയർ സെക്കൻഡറി സ്കൂൾ ആനയംകുന്ന്, കരുവമ്പോയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. പരിശീലനം പൂർത്തിയാക്കിയ 174 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. താമരശ്ശേരി DYSP അഷ്റഫ് DK, മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, PTA പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ MK യാസർ, കൗൺസിലർമാരായ ജോഷ്ല സന്തോഷ്, അനിതകുമാരി, കൊടുവള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രമോഹൻ, SPC കോഴിക്കോട് റൂറൽ ADNO സതീശൻ, മുക്കം ജനമൈത്രി പോലീസ് ഓഫീസർ അസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആനയംകുന്ന് VMHM ഹയർ സെക്കൻഡറി സ്കൂളിലെ CPO ഇസാക്കാരശ്ശേരി കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും നീലേശ്വരം ഹൈസ്കൂൾ ബാൻഡ് ടീമിന്റെ പ്രകടനവും പരേഡിനെ വർണ്ണാഭമാക്കി. ഒരിക്കൽ കൂടി ഇവിടെ സന്നിഹിതരായ ഏവർക്കും നന്ദി, നന്ദി. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇഷ ഫാത്തിമ, ആനയംകുന്ന് VMHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അതുൽദേവ് എന്നിവർ പരേഡ് നയിച്ചു. ആൺകുട്ടികളുടെ വിഭാഗം ബെസ്റ്റ് പ്ലാറ്റൂണായി കരുവമ്പോയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബോയ്സ് പ്ലാറ്റൂണും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളിയിലെ ഗേൾസ് പ്ലാറ്റൂണും തെരഞ്ഞെടുത്തു. ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റുകളായി ജഗദീശ് സ്വനാഥ്, ഹിബ ഫാത്തിമ, അംജദ് സാദിഖ്, ദീപ്ന ആർ കൃഷ്ണൻ എന്നിവരെയും ബെസ്റ്റ് ഇൻഡോർ കേഡറ്റുകളായി ആർദ്ര, മുഹമ്മദ് അൻസിൽ, ഫാത്തിമ ഷെറീൻ, ഫാദിൽ സമാൻ എന്നിവരെയും ബെസ്റ്റ് ഓൾറൗണ്ടർ കേഡറ്റുകളായി ഇഷ ഫാത്തിമ, ലന മെഹറിൻ, ഫിദ ഷെറീൻ, മുഹമ്മദ് അർഷാദ് എന്നിവരെയും തെരഞ്ഞെടുത്തു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ബി ഷെറീന, EK ജയരാജൻ, ബിന്ദുമോൾ തോമസ്, PP ജസീല, ഇസ്സാക്കാരശ്ശേരി, K മുഹമ്മദ്, വി സുബൈദ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.